നമസ്കാരം, ഞാൻ ശിൽപ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചീര മുളകൂഷിയാണ്. ഏത് തരം ചീര ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങ ചേർക്കാത്ത ഒരു മുളകൂഷിയാണ്. അപ്പോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചുവന്ന ചീരയോ പച്ച ചീരയോ, ഈ ചെറിയ ചെറിയ ചീര ഇലയുള്ള ചീര കിട്ടുമല്ലോ, ആ ചീരയോ ഏത് ചീര ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. അപ്പൊ ഞങ്ങളിതാ ബാക്ക് യാർഡ്, മകളുടെ വീടിന്റെ ബാക്ക് യാർഡാണ്. അപ്പൊ ഇവിടെ ധാരാളം അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ട്, ധാരാളം ഫ്രൂട്ട് ട്രീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഒരു തരം ചീരയാണ് കെയില് എന്ന് പറഞ്ഞിട്ടൊരു ചീര. ആ ചീരയാണ് നമ്മളിന്ന് കറി വെക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്, എന്റെ മകളുടെ കുട്ടിയാണ് ചീര അരിഞ്ഞെടുത്തത്. ഇതുണ്ടോ, ഇതിനാണ് കെയിലെന്ന് പറയുക. ഇങ്ങനെയുള്ള ചീര നമ്മുടെ നാട്ടിലെ ചീര വെക്കുന്ന പോലെ തന്നെ കറി വെക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ തണ്ടൊക്കെ കണ്ടോ, പിഞ്ചായതുകൊണ്ട് അതൊക്കെ പൊടിപൊടിയായി അരിഞ്ഞിടാം. അപ്പൊ ഇതിനെ ആദ്യം മുറിക്കാൻ പോവാണ്. കഴുകിയിട്ട് സാധാരണ ചീര കറി വെക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് കറി വെക്കുക. നമ്മുടെ ദാ ആ ചീരയൊക്കെ പൊടിപൊടിയായി അരിഞ്ഞു. കണ്ട, ഇത് ഏകദേശം 1 കിലോ ഉണ്ട്. നല്ലോണം ഉണ്ടായിരുന്ന ചീര. പിന്നെ അതിന് വേണ്ട സവാള, 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. 1 8 വെളുത്തുള്ളി. വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, അരിയണമെന്ന് നിർബന്ധമില്ല, കാരണം നമ്മളിത് എല്ലാം കൂടെ ഇട്ട് കുക്കറിൽ വേവിക്കാൻ പോവാ. അപ്പൊ അരിഞ്ഞിട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഇനി വേണ്ടത് 1.5 കപ്പ് തോരപ്പരിപ്പ്. കണ്ടോ, തോരപ്പരിപ്പ് എടുത്തേക്കണത്. 3 കപ്പ് വെള്ളം ഒഴിച്ച്, 3 പച്ചമുളക്, 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങ ചേർക്കാത്ത കറി ആയതുകൊണ്ട് പരിപ്പ് നിർബന്ധമാണ്. ഇനി അത് വേവട്ടെ. 2 വിസില് വന്നു കഴിയുമ്പോൾ ഓഫാക്കാം നമുക്ക്. അപ്പൊ ചീര മുഴുവനും ഇട്ടു. തക്കാളി, സവാള അരിഞ്ഞത്, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. ചീരയും സവാളയും തക്കാളിയും ഒരുമിച്ച് കുക്കറിൽ വേവിച്ചാൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുള്ളൂ. ചീരക്കൊക്കെ എന്താ പറയുക, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഉപ്പ് അധികമാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നമ്മൾ പരിപ്പ് വേവിക്കുന്നതിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇതിൽ 1/2 ടീസ്പൂൺ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടി. മുളക് പൊടി അധികം എരിവ്, കുട്ടികൾക്കൊന്നും അധികം എരിവ് പറ്റൂല, അതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. 1/2 ടീസ്പൂൺ. 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാ. ഇനി വെള്ളം, 2 കപ്പ് വെള്ളം അളന്നെടുത്തതാണ്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പരിപ്പ് നല്ല അസലായി വെന്തു. കണ്ടോ, സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചാൽ നല്ലതാണ്. ഇനി ചീര തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ നാട്ടിലെ ചീരയാണെങ്കിൽ ഇങ്ങനെ കുക്കറൊന്നും ആവശ്യമില്ല കേട്ടോ, ചട്ടിയിലൊക്കെ വേവിക്കുകയാണ് ടേസ്റ്റ്. ഇത് ഈ ചീര, അവിടുത്തെ ഈ ചീര കെയില് എന്ന് പറയുന്ന ഈ ചീരക്ക് ഇത്തിരി വേവുണ്ട്. കണ്ടോ, ഒരു പാത്രം നിറച്ചു വെച്ചതാണ്. ഇപ്പൊ നോക്കൂ, നല്ലോണം അടിയിലേക്ക് പോയത്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന്, ഇത്തിരി ഉടഞ്ഞാലും തെറ്റില്ല അതിങ്ങനെ, എന്നാലേ ഒരു യോജിപ്പ് വരുള്ളൂ. ഈ ചീര പൊതുവേ നമ്മുടെ നാട്ടിലത്തെ ചീര പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഉടയില്ല, എങ്ങനെയാ കിടക്കും. പക്ഷെ എന്നാലും നല്ല സ്വാദുണ്ട്, ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് കറിക്ക്. ചപ്പാത്തിക്കോ ചോറിനോ ദോശയ്ക്കും ഇഡ്ലിക്കും വരെ എടുക്കാം. പിന്നെ വെള്ളം ചേർക്കുന്നത് അവനവന്റെ ഇഷ്ടമാണ്, കാരണം ചിലർക്ക് ഭയങ്കര കൊഴുപ്പോട് കൂടി ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അതല്ല, ഇത്തിരി ഗ്രേവിയോടെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ചുടുവെള്ളം മാത്രം ചേർക്കുക. അപ്പൊ അങ്ങനെ വെന്ത പരിപ്പ് കറിയിലോട്ട് ചേർത്തു. രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് തിളപ്പിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കാം. അതുപോലെ എരിവ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ കടുക് വറക്കാൻ പോവുകയാണ്. കടുക് വറക്കുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ആ കറിയിലേക്ക് ഒഴിക്കാൻ പോണേന് മുമ്പ് തീ ഓഫാക്കിയിട്ട് ഇത്തിരി മുളക് പൊടി അതിൽ ചേർക്കാം. ഇത്തിരി ചൂടുവെള്ളം നമ്മൾ ഒഴിക്കാൻ പോവുക കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാവൂ, നിർബന്ധമാണ്, തിളച്ച വെള്ളമാണ്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറക്കാം. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ.
ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. അല്പം പോരായ്മയുണ്ട്, കുറച്ച് ഉപ്പ് ചേർക്കട്ടെ. ഒരു കഷ്ടിച്ച് അര ടീസ്പൂണോടെ ചേർക്കണം. ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തളച്ചോട്ടെ, കാരണം വേറെ വേറെ അല്ലേ നമ്മൾ വേവിച്ചത്. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ട് തളച്ചോട്ടെ. അപ്പൊ കറി നന്നായി തളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീ ഓഫ് ആക്കുക, അത്രേ വേണ്ടു. രണ്ടും വേറെ വേറെ കുക്ക് ആയതാണല്ലോ. ഒരുമിച്ചൊന്ന് ചേർന്നിട്ട് തളയ്ക്കട്ടെ, അത്രേ ഉള്ളൂ. അത്ര ചെറുതായിട്ടൊന്ന് തളയ്ക്കണം, അത്രേ വേണ്ടു. തീ ഓഫ് ആക്കി ഇനി നമ്മളിതാ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് വറക്കാനായിട്ട് ഞാൻ ദാ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി. ദാ ഒരു ടീസ്പൂൺ കടുക്, കടുക് പൊട്ടി ഏകദേശം കയ്യാറാകുമ്പോൾ അര ടീസ്പൂൺ ജീരകം. ജീരകം ഇതിന് കൊടുത്തണ്ട അഴിച്ചേക്കാം കേട്ടോ, ഇതൊന്ന് ഒരു പ്രത്യേക സ്വാദാണ് കറിക്ക്. ഇനി ഒരു മൂന്ന് വറ്റൽ മുളക് കരിവേപ്പില, ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞത്, ഒരു വെളുത്തുള്ളി അരിഞ്ഞത്, പത്ത് മിനിറ്റ് സമയമാണ് എടുത്തത് ഉള്ളി മൂക്കാനായിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആകെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തീ വളരെ ചുരുക്കിയിട്ട് പതുക്കെ പതുക്കെ ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ കാരണമാണ് ഇത്രയും സമയമെടുത്തത്. നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇവിടെ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര സമയമെടുത്തത്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കറി റെഡിയായി, നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.